സിംഗപ്പൂരും സിംഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എങ്ങനെയാണ് സിംഗപ്പൂർ എന്ന പേര് വന്നത്? ഇതിനെല്ലാം ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇന്തോനേഷ്യയിൽ നിലനിന്നിരുന്ന ശക്തമായ ഒരു സാമ്രാജ്യമാണ് ശ്രീവിജയ സാമ്രാജ്യം. അവിടുത്തെ യുവരാജാവായിരുന്നു സംഘനില ഉത്തമ. ഒരു നാൾ അദ്ദേഹം നായാട്ടിനായി കാട്ടിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് ഒരു മാനിനെ കാണുകയും അതിനെ പിന്തുടർന്ന് അദ്ദേഹം ഒരു വലിയ മലമുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അവിടെ വെച്ച് ദൂരെയായി വെളുത്ത മണലോടുകൂടിയ ഒരു ദ്വീപ് അദ്ദേഹം കാണുകയുണ്ടായി. അന്നുവരെ അജ്ഞാതമായ ആ ദ്വീപിലേക്ക് പുറപ്പെടാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹവും പരിവാരങ്ങളും ഒരു കപ്പലിൽ ആ ദ്വീപ് ലക്ഷ്യമാക്കി യാത്രയാരംഭിച്ചു. യാത്രാമധ്യേ കൊടുങ്കാറ്റും പേമാരിയും അവരെ വല്ലാതെ വലച്ചു. കൂടാതെ കടലിൽ നിന്ന് മത്സ്യത്തിന് സമാനമായ ഒരു ജീവി രാജാവിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് സംഘനില രാജാവ് തൻ്റെ കിരീടം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഉടനടി ആ ജീവി കടലിലേക്ക് തിരിച്ചു പോവുകയും അന്തരീക്ഷം ശാന്തമാവുകയും ചെയ്തു. ഒടുവിൽ രാജാവും പരിവാരങ്ങളും ആ ദ്വീപിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു സിംഹത്തിനെയാണ് അവർ ആദ്യം കണ്ടത്. ആ ദ്വീപിൻ്റെ കാവലാളായിരുന്നു ആ സിംഹം. സംഘനില രാജാവിൻ്റെ അടുത്തേക്ക് കുതിച്ച സിംഹം രാജാവിൻ്റെ കണ്ണിലേക്ക് നോക്കിയതും ശാന്തനായി. തൻ്റെ സംരക്ഷണയിലുള്ള ദ്വീപ് സംഘനില രാജാവിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ആ സിംഹത്തിന് മനസ്സിലാവുകയും സിംഹം കടലിലേക്കെടുത്ത് ചാടുകയും ചെയ്തു. ശേഷം രാജാവ് സിംഹത്തിനെ കണ്ടത് നല്ല ശകുനമാണെന്നും തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്താൻ ഈ സ്ഥലം തന്നെ മതിയെന്നും ഇനി മുതൽ ഈ ദ്വീപ് സിംഗപ്പുര എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. സംഘനില രാജാവ് അവിടെ വലിയ നഗരങ്ങൾ പടുത്തുയർത്തുകയും തൻ്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്തുകയും ചെയ്തു. അന്നു മുതലാണ് ലാൻഡ് ഓഫ് ലയൺ എന്നർത്ഥമുള്ള സിംഗപ്പുര എന്ന പേര് ആ ദ്വീപിന് കൈവന്നത്. ഇന്ന് സിംഗപ്പൂർ വലിയൊരു നഗരമായി മാറി. അതുപോലെ സംഘനില രാജാവ് തൻ്റെ ദ്വീപിലേക്കുള്ള പര്യടനത്തിൽ ദർശിച്ച മത്സ്യത്തിന് സമാനമായ ജീവിയുടെയും ദ്വീപിലെ സിംഹത്തിൻ്റെയും ഓർമ്മയ്ക്കായി മെർലയൺ എന്ന പ്രതിമ സിംഗപ്പൂരിൽ തലയുയർത്തി നിൽക്കുന്നു. മെർലയണ് പകുതി സിംഹത്തിൻ്റെയും പകുതി മത്സ്യത്തിൻ്റെയും രൂപമാണ്. മെർലയൺ ഇന്ന് സിംഗപ്പൂരിൻ്റെ സ്വന്തം ലാൻഡ്മാർക്കായി നിലകൊള്ളുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.